കോഴിക്കോട് ഹാഷിഷുമായി എക്സൈസ് പിടികൂടിയ എം ബി ബി എസ് വിദ്യാർത്ഥിയെ രക്ഷിക്കാൻ ഉന്നതതല ഇടപെടൽ നടന്നുവെന്ന ആരോപണം ശക്തമാകുന്നു ക്രൈംബ്രാഞ്ച് ജോയിന്റ് എക്സൈസ് കമ്മീഷണറുടെ മകനായ നിർമ്മൽ നെൽസനെ കഴിഞ്ഞ ശനിയാഴ്ചയാണ് എക്സൈസ് സംഘം പിടികൂടിയത് ചെറിയ അളവിൽ മയക്കുമരുന്ന് പിടികൂടിയാൽ പോലും സ്റ്റേഷൻ ജാമ്യം നൽകരുതെന്ന എക്സൈസ് കമ്മീഷണറുടെ നിർദ്ദേശം അവഗണിച്ചാണ് വിദ്യാർത്ഥിയെ വിട്ടയച്ചതെന്നും ആരോപണമുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ എം ബി ബി എസ് വിദ്യാർത്ഥിയായ നിർമ്മൽ നെൽസിനെ കഴിഞ്ഞ ശനിയാഴ്ചയാണ് എക്സൈസ് സംഘം പിടികൂടിയത് കോഴിക്കോട് ട്രെയിനിറങ്ങിയ വിദ്യാർത്ഥിയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ ആർ പി എഫ് ഉദ്യോഗസ്ഥരാണ് വിവരം എക്സൈസിനെ അറിയിച്ചത് വിദ്യാർത്ഥിയുടെ കൈവശം മാരക മയക്കുമരുന്നായ ഹാഷിഷ് കണ്ടെത്തുകയും ചെയ്തു എന്നാൽ വിദ്യാർത്ഥി ക്രൈംബ്രാഞ്ച് ജോയിന്റ് എക്സൈസ് കമ്മീഷണറുടെ മകനാണെന്നറിഞ്ഞതോടെ കേസ് കേസൊതുക്കാൻ സമ്മർദ്ദമുണ്ടായി ഇക്കാര്യം ഉദ്യോഗസ്ഥർ സമ്മതിക്കുന്നുണ്ടെങ്കിലും അച്ചടക്ക നടപടികൾ എന്ന് ആരും പുറത്തു പറയാൻ തയ്യാറായില്ല കൂടിയ അളവിൽ ഹാഷിഷ് കൈവശമുണ്ടായിരുന്നെന്നും കേസെടുത്തപ്പോൾ നാലു ഗ്രാം മാത്രമായി ചുരുങ്ങിയെന്നും ആരോപണമുണ്ട് കഴിഞ്ഞ ബുധനാഴ്ച എക്സൈസ് കമ്മീഷണറുടെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിൽ ചെറിയ അളവിൽ പോലും മയക്കുമരുന്ന് കൈവശം വെക്കുന്നവർക്ക് ജാമ്യം നൽകരുതെന്ന് പ്രത്യേക നിർദ്ദേശമുണ്ടായിരുന്നു ഇതവഗണിച്ചാണ് ഉന്നത എക്സൈസ് ഉദ്യോഗസ്ഥന്റെ മകനെ കേസിൽ നിന്ന് രക്ഷിച്ചതെന്നും വിമർശനമുണ്ട് ദിവസങ്ങൾക്ക് മുൻപ് വടകരയിൽ മയക്കുമരുന്നുമായി പിടിയിലായ കൊയിലാണ്ടി സ്വദേശിയായ യുവാവ് നിർമ്മൽ നിൽസന്റെ സുഹൃത്തായിരുന്നെന്ന സംശയവും ഉയരുന്നുണ്ട് ക്രൈംബ്രാഞ്ച് ജോയിന്റ് എക്സൈസ് കമ്മീഷണറുടെ മയക്കുമരുന്ന് കേസിൽ പ്രതിയായ മകന് കൂടുതൽ അന്വേഷണം നടത്താതെ സ്റ്റേഷൻ ജാമ്യം നൽകിയതിൽ പ്രതിഷേധം ശക്തമാവുകയാണ് ജനം കോഴിക്കോട്